നിയമസഭാ മണ്ഡലങ്ങളിലൂടെ 24 പടയോട്ടത്തിലേക്കാണ്. ഇനി പടക്കുതിര തൃശൂർ ജില്ലയിലാണ്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിഞ്ഞാണ് അശ്വമേധത്തിന്റെ ഇപ്പോഴത്തെ യാത്ര. കാണാം ഡോക്ടർ കെ അരുൺകുമാറിനൊപ്പം തൃശൂർ കുമാർ ഹോട്ടലിലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങൾ. അപ്പൊ നമ്മൾ അന്വേഷിച്ചു വന്ന ഹോട്ടൽ കുമാർ ഇതാണ്. അപ്പൊ നമ്മൾ ഇനി കുമാറിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് ഒരാളെ കാണാനുണ്ട്. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞ സസ്പെൻസ് ഇതാണ്. മോഹൻലാലുമായി നമ്മൾ കുറച്ചു നേരം സംസാരിക്കാൻ പോകുന്നു. വളരെ വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ആണ്. എങ്ങനെ നല്ല ഭക്ഷണമാണോ? നല്ല ഭക്ഷണം. മോഹൻലാലിന്റെ ഭക്ഷണം? മോഹൻലാലിന്റെ ഭക്ഷണം അടിപൊളി ആണല്ലോ അല്ലേ. മോഹൻലാൽ ആരാന്ന് ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി. നിങ്ങളെ പറ്റിച്ച് ആ മോഹൻലാൽ അല്ല, ഇത് തൃശ്ശൂരിന്റെ സ്വന്തം മോഹൻലാൽ. ഒരേ ഒരു മോഹൻലാൽ. അപ്പോ എങ്ങനെ ഇവിടുത്തെ അവസ്ഥ? സുരേഷ് ഗോപി കഴിഞ്ഞു. മോഹൻലാലിന്റെ കടയിൽ എന്ന് പറയുന്നു, സുരേഷ് ഗോപിക്കാണ് സാധ്യത എന്ന് പറയുന്നു അല്ലേ. സർക്കാർ തുടരുമോ? പിണറായി വിജയൻ സർക്കാർ? പിണറായി വിജയൻ തുടരും. പിണറായി വിജയൻ സർക്കാർ തുടരും, പക്ഷെ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കും. മറ്റൊരാൾ പറഞ്ഞു തൃശ്ശൂരിൽ പത്മജ ജയിക്കും, പക്ഷെ പിണറായി വിജയൻ തുടരും. ആ നിൽക്കുന്ന കക്ഷിയാണ് മോഹൻലാൽ. പേരും ഈ രൂപവും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിലും അദ്ദേഹം തൃശ്ശൂരിന്റെ മോഹൻലാലാണ്. നമ്മൾ 24 ന്യൂസ് ചാനലിൽ നിന്നാണ്. ഇലക്ഷൻ പരിപാടിയായിട്ട് എത്ര വർഷമായി ഇങ്ങനെ സെറ്റപ്പ് തുടങ്ങിയിട്ട്? നിങ്ങളെ കുറിച്ചൊരു പ്രത്യേകത, നിങ്ങൾ എല്ലാ ഭക്ഷണത്തിനും ഇങ്ങനെ വില പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമെന്നാ പറഞ്ഞത്. അതാണോ സ്റ്റൈല്? ആ ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. അത് മാത്രം മറ്റുള്ളവർക്ക് എന്തോ അങ്ങനെ ചെയ്യാൻ പറ്റണില്ലേ, അതുകൊണ്ട് ഇതൊരു സ്റ്റൈലായിട്ട് അവർ പറയണു. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എന്താ? കായ ബീഫ്. കായ ബീഫ്, പിന്നെ കോഴിക്കുമ്പളങ്ങ. സുരേഷ് ഗോപി ജയിക്കണം, കായ ബീഫ്. എവിടെയോ ഒരു റിലേറ്റ് പോയി. രാഷ്ട്രീയ ഭക്ഷണം വേറെയാ അല്ലേ. എവിടെയോ നിങ്ങൾ കണക്ട് ചെയ്യണ്ട. സുരേഷ് ഗോപി ജയിക്കണം എന്ന് പറയണു, ഇവിടുത്തെ ഐറ്റം കായ ബീഫാണ്. ബീഫ് സുരേഷ് ഗോപിയും കൂടെ എങ്ങനെ കണക്ട് ചെയ്യുന്ന നോക്കിയിട്ട് നടക്കുന്നില്ല. അതാണ് കുഴപ്പമില്ല, അതാണ് അത് പൊളിറ്റിക്സ് ആണ്. ഇത്തവണ സുരേഷ് ഗോപി ജയിക്കൂ? എന്റെ ഇതില് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ ആയിരിക്കും സാധ്യതയുള്ളത് അല്ലേ. പിണറായി സർക്കാർ തുടരുമോ? തീർച്ചയായിട്ടും. ആര് ജയിക്കും തൃശ്ശൂരിൽ? സുരേഷ് ഗോപി. തൃശ്ശൂർ എങ്ങനെയാ മൊത്തത്തിൽ ഒരു പൊളിറ്റിക്കൽ ടേസ്റ്റ് എങ്ങനെയാ? സുരേഷ് ഗോപി ആണോ ബാലചന്ദ്രൻ ആണോ? സുരേഷ് ഗോപി. സുരേഷ് ഗോപി. സുരേഷ് ഗോപി. സുരേഷ് ഗോപി. വെട്ടുമീൻ 20 രൂപ കേട്ടോ, വെട്ടുമീൻ 20 രൂപ. 20 rupees. Number 1 election channel 24.